വെൽക്കം ടു ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാദമി. അപ്പോൾ ഈ ഒരു അക്കാദമിൻ്റെ ഒരു ഇൻഡോർ ടൂർ എന്ന് പറയാം, അതേപോലെ തന്നെ കോഴ്സ് ഡീറ്റെയിൽസ്, ആർക്കൊക്കെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരാണോ, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാദമി. സോ ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാദമിൻ്റെ ഇന്നോഗ്രേഷൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടവരായിരിക്കും. അതേപോലെ നമ്മളെ ഒഫീഷ്യൽ ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാദമി ഇൻസ്റ്റാഗ്രാം ചെക്കൗട്ട് ചെയ്യുക. ഇൻസ്ട്രക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മോർ ദാൻ 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്ട്രക്ടേഴ്സാണ്. അവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്കൊന്ന് ക്ലാസ് റൂം കാണാം. ഓൺലൈൻ ബാച്ചസ് ആയാലും ഓഫ്ലൈൻ ബാച്ചസ് ആയാലും ഒരു ബാച്ചിൽ മാക്സിമം 10 to 15 സ്റ്റുഡൻസ് ആയിരിക്കും ഒരു ക്ലാസ് റൂമിലായാലും നമ്മൾ ഓൺലൈൻ ആയാലും ഉണ്ടാകുക. സോ ഇവിടെ കംപ്ലീറ്റ്ലി ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് വരുന്നത്. ഹാൻഡ്സ് ഓൺ ഇൻ സെൻസ് ജസ്റ്റ് തിയറിറ്റിക്കലി അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ട്രെയിനേഴ്സ് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽസ് ആയിട്ട് കാണിച്ചു തരും. അതേപോലെ തന്നെ ഓരോരോ ആൾക്കൊണ്ടും അത് ലാപ്ടോപ്പ് ഇൻഡിവിജ്വലി ചെയ്യിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ബാച്ചിൽ മാക്സിമം 10 to 15 സ്റ്റുഡൻസ് ആയിരിക്കും നമ്മൾ ക്യാപ്പ് ചെയ്ത് വെക്കുക. ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാദമിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാരിവട്ടം, കൊച്ചി, പില്ലർ നമ്പർ 535. എന്തായാലും ഗൂഗിൾ മാപ്പിൻ്റെ പിൻ പോയിൻറ്റ് ലൊക്കേഷൻ ഞാൻ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു റൂമാണ് നമ്മളെ സ്പെഷ്യൽ റൂം. അതായത് നിങ്ങൾ ഓരോരുത്തരും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോസ്, അതായത് റീൽസ്, അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഇവിടുന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളെ ഒരു സ്റ്റുഡിയോ റൂമാണ്. സോ നമ്മൾ ഒഫെൻസോൻ്റെ ലോഗ ഏകദേശം എല്ലായിടത്തും ഒരു ഗ്രീൻ ടച്ചാണ് വരുന്നത്, അതുകൊണ്ട് ഒരു ഗ്രീൻ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നാണ് നിങ്ങൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്തത് കാണുന്നത്. അതായത് ഒഫെൻസോ അക്കാദമി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതിൽ സൈബർ സെക്യൂരിറ്റിൻ്റെ എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് അപ്ഡേറ്റ്സ്, ന്യൂസസ്, അതായത് കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മളെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഡെയിലി ബേസിസിൽ അപ്ലോഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നെക്സ്റ്റ് ബാച്ച് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ OCSA OCSP എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ഒഫീഷ്യലി പാർട്ട്നേർഡ് വിത്ത്, അതായത് അക്രഡിറ്റഡ് ബൈ കോംഷ്യ, അതായത് നമ്മൾ കോംഷ്യൻ്റെ ഓതറൈസ്ഡ് പാർട്ട്ണറാണ് ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാദമി. സോ കോഴ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ 5 മാസത്തെയും അതേപോലെ തന്നെ 2 മാസത്തെയും കോഴ്സ് അവൈലബിളാണ്. ഇനി ഏതൊക്കെ കോഴ്സസ് അവൈലബിളാണെന്ന് പറയാം. ഈ പറയുന്ന എല്ലാ കോഴ്സും ബോത്ത് ഓൺലൈനും ഓഫ്ലൈനും അവൈലബിളാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാവുന്നത് OCSA and OCSP, അതേപോലെ തന്നെ CJEH എന്ന കോഴ്സസ് അവൈലബിളാണ്. സോ വാട്ട് ഈസ് OCSA? OCSA മീൻസ് ഒഫെൻസോ സർട്ടിഫൈഡ് സെക്യൂരിറ്റി അനലിസ്റ്റ്. അത് ഒരു 2 മാസത്തെ കോഴ്സാണ്. അതിൻ്റെ ബ്രോഷറും ഡീറ്റെയിൽസും കംപ്ലീറ്റ് മൊഡ്യൂൾ വൈസ് എല്ലാം ഒഫെൻസോ അക്കാദമി .com പോവുകയാണെങ്കിൽ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. താഴെ മൊഡ്യൂൾസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് ഏതൊക്കെ മൊഡ്യൂൾസാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, വൈഫൈ ഹാക്കിംഗ്, അതേപോലെ തന്നെ പെൻട്രേഷൻ ടെസ്റ്റിംഗ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 2 മാസത്തെ കോഴ്സാണ്. അതേപോലെ തന്നെ OCSP, അതായത് ഒഫെൻസോ സർട്ടിഫൈഡ് സെക്യൂരിറ്റി പ്രൊഫഷണൽ. സോ ഈ ഒരു കോഴ്സ് 5 മന്ത്സാണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതും സെയിം, നിങ്ങൾ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ കോൺടാക്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാം. ജോയിൻ നൗ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ കോഴ്സിൻ്റെ ഫീ സ്ട്രക്ചറും ഡീറ്റെയിൽസും അതേപോലെ തന്നെ മന്ത്ലി EMI പോലെ പേയ്മെൻ്റ് എല്ലാം അവൈലബിൾ ആണ്. അതിനൊക്കെ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ജസ്റ്റ് ജോയിനിൽ നിങ്ങളെ പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, ലൊക്കേഷൻ കൊടുത്താൽ മതി. നമ്മൾ ഒഫീഷ്യൽസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരുന്നു. സോ ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ തന്നിരിക്കുന്നതാണ്. സോ ഒഫെൻസോ അക്കാദമി .com സന്ദർശിച്ച് കഴിഞ്ഞാൽ ബുക്ക് എ ഫ്രീ ഡെമോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ക്ലാസ് രജിസ്റ്റർ ചെയ്യാം, അതായത് അഡ്മിഷൻ എടുക്കാൻ മുമ്പ് ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് ഇരുന്ന് നോക്കണം. എങ്ങനെയാണ് ലൈക് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു ഡെമോ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഫ്രീ ആയിട്ട് ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒഫെൻസോ ഹാക്കേഴ്സ് അക്കാഡമിയുടെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് നമ്മളുടെ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കോഴ്സിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടാവും. ആ പ്രൊജക്റ്റ് അവർ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ എക്സാംസ് ഉണ്ടാവും. ആ എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നമുക്ക് പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സോഫ്റ്റ് സ്കില്ലിൻ്റെ ട്രെയിനിങ് കൊടുക്കും. ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ ട്രെയിനിങ്ങിൽ നമ്മൾ മെയിൻലി എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യണം, ഇൻ്റർവ്യൂവിൽ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യണം, അതല്ലെങ്കിൽ അതിനുള്ളൊരു CV മേക്കിംഗ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യും. സോ പാരൻസിനെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ ചിലർക്ക് ഇതിൻ്റെ ഒരു വ്യക്തമായ അവയർനെസ് ഉണ്ടാവില്ല, ലൈക്ക് എത്തിക്കൽ ഹാക്കിംഗ്, ഹാക്കിംഗ് ഇല്ലീഗൽ അല്ലേ, ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, അതങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ നെയിം സെക്യൂരിറ്റി. നിങ്ങളൊരു ബാങ്കിൻ്റെ പുറത്ത് ഒരു സെക്യൂരിറ്റി നിങ്ങൾ കാണാറില്ലേ, അവരെന്താ ചെയ്യുന്നത്, ബാങ്കിൻ്റെ സെക്യൂരിറ്റി നോക്കുന്നു. വല്ല കള്ളന്മാർ കയറുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു സെക്യൂരിറ്റി നോക്കുകയാണ്. ഇതുപോലെ ഒരു ഡിജിറ്റൽ സെക്യൂരിറ്റി ലൈക്ക് ബാങ്കിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ATM,
ട്രാൻസാക്ഷൻ നടത്തുന്നത്, അതിൻ്റെയൊക്കെ ഒരു സൈബർ റിലേറ്റഡ് കാര്യത്തിന് ഒരു സെക്യൂരിറ്റി വേണ്ടേ? അവിടെയാണ് എത്തിക്കൽ ഹാക്കേഴ്സിൻ്റെ ആവശ്യം വരുന്നത്, അവിടെയാണ് സൈബർ സെക്യൂരിറ്റിൻ്റെ ആവശ്യം വരുന്നത്, അത്രേ ഉള്ളൂ. അത് ബോത്ത് ഗവൺമെൻറ് ആയാലും പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും കംപ്ലീറ്റ്ലി അവർക്ക് വേണ്ടത് ആരെയാ, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സിനെ അഥവാ എത്തിക്കൽ ഹാക്കേഴ്സിനെ. അവിടെയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുന്നത്. ഈ ഒരു സ്കില്ല് നല്ല കാര്യത്തിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെബ്സൈറ്റ് സെക്യൂരിറ്റി നോക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൈബർ സെൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പല കേസസൊക്കെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചിട്ട് ഒരു ജോബ് ഓറിയൻറ്റഡ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മളൊരു കമ്പനിയിൽ ഇങ്ങനെയൊക്കെയാണ് പണിയെടുക്കുക, അതുപോലെ റിപ്പോർട്ട് ഉണ്ടാക്കുക, സബ്മിറ്റ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെയും ഒരു ജോബ് റോളായിട്ട് ഞാനും പറയാനുള്ളത്. സോ ഒരിക്കലും ലൈക്ക് ഇതൊരു തെറ്റായ ഒരു പ്രവൃത്തിയല്ല. ഞാനും ആ ഒരു സമയം, ഞാൻ ലൈക്ക് 3 to 4 years മുമ്പാണ് ഹാക്കിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. ഇതിൽ വരുമ്പം എൻ്റെ ഫാമിലിയിൽ ഞാനും ഫേസ് ചെയ്തതാണ്, ലൈക്ക് അവർ പറഞ്ഞ ഹാക്കിങ്ങോ അതൊരു കരിയറാണോ, ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ, അത് ഇല്ലീഗൽ അല്ലേ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. ബട്ട് വൺസ് ഞാൻ പ്ലേസ്ഡ് ആയി, പണിക്ക് കയറി, 1 to 2 years ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറി പെയ്ഡാണ്, ലൈക്ക് അവർക്ക് ഹാപ്പിയായി, ലൈക്ക് ഇതൊരു പ്രൊഫഷണലാണ്, ഇതൊരു കരിയറാണ്, ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ് അവർക്ക് മനസ്സിലായി. സോ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ നോക്കാം, കംപ്ലീറ്റ്ലി ഇവിടെ ഡെമോ ക്ലാസ് എല്ലാം അവൈലബിൾ ആണ്. പലരും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് ഹാക്കിംഗ് ഈസ് ലൈക്ക് സംതിങ് ബാഡ്, നെവർ. ഇതൊരു പ്രൊഫഷണലാണ്, ഇതൊരു സ്കില്ലാണ്. ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് തിയറി മാത്രം പഠിച്ചത് കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല, അതിന് നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടിക്കൽ സെഷൻസ് തന്നെയാണ്. അതാണ് ഇവിടെ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ മെഷീൻ, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങളുടെ ട്രെയിനേഴ്സ് ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഓരോ മെഷീൻസും ഹാക്ക് ചെയ്തായിരിക്കും നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു സ്കില്ല് നല്ലൊരു കാര്യത്തിന് യൂസ് ചെയ്യുന്നവരാണ് എത്തിക്കൽ ഹാക്കേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് സെക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ എനിക്ക് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ഉണ്ടാകാം, ചിലപ്പോൾ പേയ്മെൻറ് ഉണ്ടാകാം, ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റി നോക്കണ്ടേ? നിങ്ങളൊരു മെഡിക്കൽ സെക്ടർ തന്നെ എടുത്തു നോക്കിയേ, അവിടെ ഒരുപാട് പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, റെക്കോർഡ്സ് ഉണ്ടാവും, ഇതൊക്കെ ഹൈലി കോൺഫിഡൻഷ്യലാണ്. ഇതൊക്കെ സെക്യൂറായിട്ട് വെക്കണമെങ്കിൽ അവിടെ ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് വേണം. നിങ്ങൾ എന്ത് ഫീൽഡ് എടുത്ത് നോക്കിയാലും അവിടെ സൈബർ സെക്യൂരിറ്റിൻ്റെ ഒരു പ്രസൻസ്, ലൈക്ക് ഇവിടുന്ന് അങ്ങോട്ട് സൈബർ സെക്യൂരിറ്റിൻ്റെ ഒരു ഗ്രോത്ത് 100x ആണ്, 100 തവണയാണ്, ഒരു നോ ഡൗട്ട് ഇൻ ദാറ്റ്. സോ സൈബർ സെക്യൂരിറ്റിയിൽ കരിയർ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ, എക്സാക്ട്ലി കംപ്ലീറ്റ്ലി, അതായത് നിങ്ങൾക്ക് അത്രയും ഓപ്പണാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇനി അങ്ങോട്ട് എല്ലാം ഡിജിറ്റലാണ്. യു ആർ ഫ്രീ ടു കം ഇയർ, ഇവിടെ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്കൊരു ഡെമോ ക്ലാസ് വേണമെങ്കിൽ വെബ്സൈറ്റിൽ ഫ്രീ ഡെമോ ക്ലാസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോഴ്സും ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി. സോ ഹാക്ക് ഫോർ ഗുഡ്.